ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കൈയോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. ഞാനിപ്പോൾ പുതിയ വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ എങ്ങനെ നമുക്കൊരു ബോർഡ് ഉണ്ടാക്കാം, നമ്മൾ ചിത്രം വരയ്ക്കാനുള്ള ഒരു ബോർഡ് നമുക്ക് എങ്ങനെ സ്വയമായിട്ട് നിർമ്മിക്കാം എന്നുള്ളതാണ്. ഇത് റെഡിമെയ്ഡായിട്ട് കിട്ടും, പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ, ഒരു മോഡലാണ് ഞാൻ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാനതൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് ക്യാൻവാസ് ക്ലോത്ത് ആണ്. ക്യാൻവാസ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഈ ക്ലോത്തിന് ഇതാ കണ്ടോ, രണ്ട് വശങ്ങളുണ്ട്. ഈ രണ്ട് വശങ്ങൾ ഒരെണ്ണം വളരെ വൈറ്റ് കളറായിരിക്കും, കോട്ടിങ് ഉള്ളതാണ്. ഇത് സാധാരണ ഈ ക്യാൻവാസിന്റെ ക്ലോത്ത്, ക്ലോത്തിൽ ഒരു കോട്ട് അടിച്ചിട്ടാണ് നമ്മൾ ആ വരയ്ക്കുന്ന പ്രതലം, ആ വൈറ്റ് പ്രതലം നമുക്ക് ബേസ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, ഇതാണ് ഇത്. ഇത് വുഡൻ ഫ്രെയിം. ഈ വുഡൻ ഫ്രെയിമില് ഇതിപ്പോ 24 ഇഞ്ച് 20 ഇഞ്ച് ഫ്രെയിം ആണ് ഈ സാധനം. ഇത് നമ്മുടെ ലോക്കൽ കാർപ്പന്റേഴ്സിനെ കൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ 5 or 10 അടിച്ചാൽ നമുക്ക് വളരെ ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഞാനിത് ഈ ക്ലോത്ത്, ഈ ക്യാൻവാസ് ക്ലോത്ത് ഇതാണ്, ഇതിൽ ഫ്രെയിം ഉറപ്പിക്കാനുള്ള ഐഡിയയിലാണ്. നമ്മളിത് ഒട്ടിക്കുമ്പോൾ നമ്മൾ സാധാരണ ഇതിന് തുണി ഒന്ന് വശം കണക്കാക്കിയിട്ട് കുറച്ച് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ക്ലോത്ത് സെൻട്രലൈസ് ചെയ്ത് ഏകദേശം നോക്കിയിട്ട്. നെയിലൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പുറമെ കണ്ട് വൃത്തികേടായിരിക്കും. അപ്പം നമ്മൾ ഗമ്മിലാണ് ഒട്ടിക്കണേ, എസ്ആറിലാണ്, സെവിക്കോളിൻ്റെ എസ്ആറിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ച് ഒരു ഓവർലാപ്പ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ചെയ്യാവുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കിയിട്ട് എക്സ് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ വലിച്ച് അടിഭാഗം ഉണ്ടാവുന്നത് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇത് ക്ലിയറാണ്, അല്ലെങ്കിൽ നമുക്ക് തുണി തികയാത്ത പോലൊക്കെ ഫീലിംഗ് വരും ഇതിൽ ഒട്ടിപ്പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ സിലിക്കോണിൻ്റെ എസ്ആറാണ്, എസ്ആറിൽ നമ്മൾ ഇതൊന്ന് ഒട്ടിക്കണം. ഈ രണ്ട് ക്ലോത്തുമ്മയും തേക്കണം, വുഡനുമ്മയും തേക്കണം. ഓക്കെ, ഇത് നോക്കിക്കോട്ടോ, അതെ, ക്ലോത്തുമ്മയും ചെറുതായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും ആ ഒരു സെറ്റിങ് വരാം, ആ ഒരു ഗമ്മിൻ്റെ ഒരു പവർ വരാം. നമ്മൾ ഒട്ടിക്കുകയാണ്, നമ്മളതൊന്ന് സെൻട്രല്, ഈ ബോഡിന്റെ സെൻട്രല് നമ്മൾ പ്രസ് ചെയ്തു. ശരിക്കും പ്രസ് ചെയ്തു, എന്റെ സമയമെടുത്ത് ഒട്ടിക്കോളൂ. നമ്മൾ ഈ ഫ്രെയിമും ഒരു 4-5 സ്ഥലത്ത് ഇതുപോലെ ഗമ്മി ചെയ്തു, ബോഡിന്റെ ഒരു ഹാഫ് പോർഷൻ അത് ഓക്കെ. നമ്മളത് പരമാവധി വലിച്ച് തന്നെ ഒട്ടിക്കണം, അധികം ടൈറ്റ് വരണ്ട, ക്ലോത്തിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് അധികം ടൈറ്റ് ചെയ്യണ്ട, അത് നല്ലൊരു ലെവലില് വലിഞ്ഞു നിന്നോളും. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തയ്ക്കാം, കാരണം നമ്മളൊരു 3-4-5 സ്പോട്ടിൽ മാത്രമാണ് നമ്മളത് ചെയ്യണത്. ഇനി ബാക്കിൽ ഫോൾഡ് ചെയ്തേക്കുന്ന ഭാഗത്ത്, ബാലൻസ് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് സ്റ്റാപ്പിൾ ചെയ്യാം. തുണി ശരിക്കും മടങ്ങിയിരിക്കും, പുറത്തേക്ക് ഒട്ടും കാണില്ല, വളരെ ഭംഗിയായിട്ട് നമുക്കത് ഇങ്ങനെ സ്റ്റാപ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് അപ്പുറത്തെ വശം നമ്മളത് വലിക്കുമ്പോൾ, ഇപ്പം തന്നെയാണ് നമ്മളത് ഗമ്മ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഈ തുണി വലിഞ്ഞ് ചിലപ്പോൾ ഗമ്മ ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ആയതുകൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ വലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സ്റ്റാപ്പിളർ ആകുമ്പോൾ നമുക്കത് പ്രശ്നമില്ല, എത്ര വലിഞ്ഞാലും സ്കിപ്പ് ചെയ്ത് പോവില്ല. ഓക്കെ, ഇനി ഇതാ നമ്മളിത് തുണി വലിക്കുകയാണ്. സെൻട്രൽ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മൾ സൈഡിൽ പിടിച്ച് വലിക്കരുത്, പരമാവധി തുണിയുടെ സെൻട്രിൽ തന്നെ വലിക്കണം. ഈ ഗമ്മ് ഒട്ടിക്കാനുള്ള പോർഷനിൽ നമ്മൾ പരമാവധി നല്ല ഒരു വിധം വലിവിൽ ഒട്ടിക്കണം. ഇങ്ങനെ 4 സൈഡ് നമ്മൾ ഒട്ടിച്ചു വരുമ്പോൾ ഇതിന് വേറെ ഒരു ഈ കോർണർ ഭാഗം ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ടൊക്കെ പോലെ വരും. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പതുക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ
ഒന്ന് ടേപ്പർ ചെയ്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ഷാർപ്പായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ വരും. എന്നിട്ട് നമ്മൾ അതിൻ്റെ പശ ഉള്ളിൽ വെച്ച് ഇപ്പം നല്ല ഒതുങ്ങി ബോർഡ് നല്ല ഷേപ്പിൽ ഒതുങ്ങി ഇരുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളൊന്ന് പശ ഫില്ല് ചെയ്യണം. ആദ്യം ഈ കോർണർ ഒരു ടേപ്പർ രീതിയിൽ കോർണർ ടൈപ്പിൽ ഇങ്ങനെ ഒട്ടിക്കുക. ൊട്ടി അതിനുശേഷം ഈ ക്യാൻവാസിന്റെ പുറത്തും കൂടി നമ്മൾ എസ് ആറ് തേക്കാം, ഈ ഗമ്മ് തേക്കാം. എന്നിട്ട് ഇങ്ങനെ നമ്മളുടെ പ്രസ് ചെയ്യാം. ഈ കോർണർ പിന്നെ നീണ്ടു നിൽക്കുന്ന ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് കേട്ടോ. ഷാർപ്പായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ടേപ്പർ കട്ട് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ നെയിലടിക്കുന്നുണ്ട്. ബോർഡ് റെഡിയായി, ഇനി നമുക്ക് സ്കെച്ച് ചെയ്യാം. ഞാനിന്ന് ഇവിടെ ചെയ്യണത് ഒരു ഇന്ത്യൻ സിനിമയിലെ ഒരു വലിയ നടൻ്റെ ഒരു അഭിനയ ചക്രവർത്തിയുടെ ഒരു പോർട്രേറ്റ് ആണ് ഞാൻ ചെയ്യണത്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് അക്രിലിക്കിലാണ് ചെയ്യണത്. ഞാൻ അക്രിലിക്കിൽ പെട്ടെന്ന് അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രൈ ആവും, നമുക്ക് ഒട്ടും സമയം വേണ്ടി വരില്ല അത് പൂർത്തിയാക്കാൻ. അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യും, വാട്ടർ ബേസ്ഡാണെന്നുള്ളൂ. ഓയിൽ പെയിൻറ്റ് പോലെ തന്നെ നൂറ്റാണ്ടുകളോളം നിൽക്കും, അത്ര ലാസ്റ്റ് ചെയ്യുന്ന ഒരു മീഡിയമാണ്. സാധാരണ എളുപ്പത്തിലത് ചെയ്യാം. ഈ ബേസിക് കളറിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വയലറ്റ് ടോൺ വന്നിട്ടുണ്ട്, പിന്നെ വൈറ്റ്. ബ്ലാക്കിൻ്റെ ആവശ്യം വന്നിട്ടില്ല ശരിക്കും, ഡാർക്ക് നമുക്ക് കൊടുക്കാം. റെഡും ഗ്രീനും കൂടി മിക്സ് ചെയ്യും, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കത് അങ്ങനെ ടോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഞാനൊരു കുറച്ച് ഭാഗത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു മൈന്യൂട്ടായിട്ടുള്ള ഏരിയകളിൽ. ഇതൊരു റഫ് ടൈപ്പ് പെയിൻ്റാണ്, ഒരു പെയിൻറ്റിങ് മെത്തേഡ് തന്നെ.